കണ്ണൂർ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു ഗണ്ണും അതിനൊപ്പം തന്നെ ഒരു സ്റ്റാൻഡും കൂടിയാണ്. നമുക്ക് ഒരു ഷൂട്ടിംഗ്, ഒരു ഫയറിംഗ് സ്റ്റാൻഡ് അല്ലെങ്കിൽ ഒരു പ്രാക്ടീസിന് വേണ്ടിയുള്ളൊരു സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു സ്റ്റാൻഡാണിത്. ഇത് നമുക്ക് പ്രധാനമായിട്ടും ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ നമുക്ക് ഹൈറ്റ് എത്ര വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് ചെറിയ കുട്ടികൾക്ക് ഇരുന്നിട്ട് അടിക്കുന്ന ഹൈറ്റ് മുതൽ നമുക്ക് ഏറ്റവും ഹൈറ്റ് കൂട്ടിയിട്ടുള്ള മുകളിലേക്കുള്ള ഫയറിങ്ങിന് പോലും വളരെ കൃത്യമായിട്ട് അടിക്കാൻ പറ്റുന്ന വിധത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് ഇനി അടുത്തത് പിന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് ഫയറിംഗ് സ്റ്റാൻഡിൻ്റെ തന്നെ ഒപ്പരം തന്നെ ഉണ്ടാക്കിയ ടാർജറ്റ് കൊണ്ടാണ്. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഇരുമ്പിനെ കൊണ്ടാണ്. ഇപ്പോൾ നമ്മളിന്ന് ഫയർ ചെയ്യാൻ പോകുന്നത് ഗ്യാമോയുടെ മാഗ്നം 10-shot IGT ആണ്. ഗ്യാമോ മാഗ്നം 10-shot IGT ഗണ്ണിന് എല്ലാം മാഗസീനാണ്. നൈട്രോ പിസ്റ്റനിൽ വരുന്ന വിഭാഗത്തിൽപ്പെട്ടതാണ്. ഒപ്പം തന്നെ ഗ്യാമോയുടെ മെയ്ഡ് ഇൻ സ്പെയിൻ ഗണ്ണും അതെ. ഉപയോഗിക്കുന്ന സ്കോപ്പും രണ്ടും സ്പെയിനിൻ്റെയാണ് ഉപയോഗിക്കുന്നത്. ഇതും സ്പെയിനിൻ്റെ തന്നെയാണ്. ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു ഗണ്ണാണ്. 1550 ft/s ഈ ഗണ്ണ് ഉള്ളത്. നമുക്ക് നോക്കാം ഇതിൻ്റെ ഇതിന് നിലവിലിപ്പോൾ ഓൾറെഡി പെല്ലറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് കാണാം 7 pellets ഓൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആക്യുറസി ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ അപ്പോളോ എഴുതിയിരിക്കുന്ന നമ്മുടെ ടാർജറ്റ് ബോർഡിൻ്റെ മുകളിലെ ഇതിലേക്കാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാനിപ്പോൾ എയിം ചെയ്യുന്നതിന് ഒരല്പം എനിക്ക് ഹൈറ്റ് കൂടേണ്ടിയിരിക്കുന്നു. അപ്പോൾ അവിടെ വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയേ ആവശ്യമുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഇതിൽ വളരെ കൃത്യമായി കാണുന്നുണ്ട്. നമുക്ക് നോക്കാം. അവിടെ എയിം ചെയ്ത് വെച്ചിരിക്കുന്ന ആ ബോർഡിലേക്കാണ്, അല്ലെ സ്റ്റീലിൻ്റെ തകിടിലേക്കാണ് നമ്മൾ അടിക്കുന്നത്. വളരെ അക്യുറേറ്റാണ് കൊള്ളുന്നത്. അടുത്ത പലറ്റ് ഒന്നടിച്ച് നമ്മൾ വളരെ അക്യുറേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടാകുമ്പോൾ നമുക്ക് എയിം ചെയ്യുന്നതിന് എത്ര ദൂരത്തിലും എയിം ചെയ്യുന്നതിന് വളരെ സുഖകരമായിട്ട് ചെയ്യാൻ കഴിയും. വളരെ വളരെ അക്യുറസിയിലാണ് കൊള്ളുന്നത്. കൊണ്ട രണ്ട് സൈഡിലുള്ള ഒരു കല നമുക്ക് കാണാൻ പറ്റും. പൗഡറിൻ്റെ ടിന്നെടുത്ത് വെച്ചിട്ടുണ്ട്. എന്തിനും ചെറിയ ഹോളുണ്ട്. ഈ രണ്ട് പൗഡറിൻ്റെ ടിന്നിലേക്ക് പിന്നെ ഒന്ന് അടിച്ചു നോക്കാം. രണ്ട് ഇത് ഒപ്പുറം വെച്ചിട്ട് ഒന്ന് ഇൻസുലേറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഈ റൗണ്ട് എൻ്റെ പെല്ലറ്റാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ആ പെല്ലറ്റ് എത്രമാത്രം ഇതിൽ എഫക്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു ചെറിയൊരു കല്ലെടുത്ത് അവിടെ ബാറാക്കി വെച്ചിട്ടുണ്ട്. നോക്കാം, അതിൻ്റെ ഒത്ത സെൻറ്ററിലേക്കാണ് അടിക്കാൻ നോക്കുന്നത്. ഒപ്പം തന്നെ ആർക്കെങ്കിലും ഈ ഫയറിംഗ് സ്റ്റാൻഡ് എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫയറിംഗ് സ്റ്റാൻഡ്, ഒപ്പം തന്നെ ടാർജറ്റ് ബോർഡ് ഇതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ടാർജറ്റ് ബോർഡ് പൂർണ്ണമായി ഇരിപ്പാന്ന് ഫയർ ആംസ് വരെ ഉപയോഗിക്കുന്നവർക്ക് വളരെ സുഖമായിട്ട് എയിം ചെയ്യാൻ പറ്റുന്നതാണ്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റും. വാട്സപ്പിൽ അഡ്രസ്സും കാര്യങ്ങളും തന്നു കഴിഞ്ഞാൽ അയച്ചു തന്നായിരിക്കും. എവിടെ വേണമെങ്കിലും ഇത് നമുക്ക് പിന്നെ 10 feet ഹൈറ്റിൽ പോലും സുഖകരമായിട്ട് ഉയർത്താനുള്ള ഇതുണ്ട്. പെല്ലറ്ററേ കാര്യങ്ങളൊക്കെ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കാം ആ പൗഡർ ഇതിലേക്ക്. ഇതുണ്ടാകുമ്പോൾ എന്താ ഇതിൻ്റെ പ്രത്യേകത, ചില പഠിക്കുന്നവർക്ക് ടാർജറ്റ് ആദ്യമായി പഠിക്കുന്നവർക്കൊക്കെ വളരെ സുഖകരമായിട്ട് പഠിക്കാൻ പറ്റും ഈ ഒരു സ്റ്റാൻഡ് കൂടി ഉണ്ടാകുമ്പോൾ. നോക്കാം നമുക്കതിൻ്റെ ഒരു സെൻറ്ററിലേക്കാണ് ടാർജറ്റ് ചെയ്യുന്നത്. ഒത്ത സെൻറ്ററിൽ തന്നെയാണ് ഇപ്പോൾ വെടികൊണ്ടിട്ടുള്ളത്. ഒരു
അപ്പോൾ ഒന്നാമത്തെ പൗഡറോട്ട് ഇനി തുടർന്ന് രണ്ടാമത്തെ പൗഡറോട്ട് തുന്നും തുടർന്ന് പുറത്തു പോയിരിക്കുകയാണ്. വളരെ ശക്തമായ പ്രഹരശേഷിയാണ് ഇതിൽ കാണിക്കുന്നത്, കാണാൻ കഴിയുന്നത്. അത്രമാത്രം പവർഫുള്ളാണ് ഈ ഗണ്ണ്. ഒപ്പം തന്നെ വളരെ അക്യുറസിയായിട്ട് പിടിവെക്കുന്നതിന്, ഈ ഒരു പഠിക്കുന്നവർക്ക് ഷോ പിന്നെ ഈ ഫയറിംഗ് സ്റ്റാൻഡ് കൂടി വളരെ ഉപകാരപ്പെടും. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യുക, ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സഹകരിക്കുക. എല്ലാവരുടെയും സഹകരണം ഉണ്ടാകുമ്പോൾ ഇതുപോലത്തെ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം.